ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കപ്പ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉണക്കി പൊടിക്കാലത്തിന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു കഷ്ണം കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി കപ്പ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അതിലുള്ള പാല് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം. മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായും ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. കപ്പയിലുള്ള മട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത്. പാലൊക്കെ നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ അപ്പപ്പൊടിയോ എന്ത് പൊടിയായാലും കുഴപ്പമില്ല. അതിലുള്ള നനവ് പാകമാകാൻ വേണ്ടിയിട്ടാണ് പൊടി ചേർക്കുന്നത്. പുട്ടുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പൊടിയും കപ്പയും കൂടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ചേർക്കാം. അതിനുശേഷം കപ്പപ്പുട്ടിനുള്ള പൊടി ചേർക്കാം. ഇനി നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി, അപ്പോഴേക്കും വേവാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പയറു കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.